ഹൈ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു കിടുക്കാച്ച ഒരു വണ്ടീൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വെച്ചാൽ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ ഒരു വണ്ടി കസ്റ്റമർ ചെയ്ത് ഒരു രക്ഷയില്ല അടിച്ച് പൊളിച്ച് വെച്ചേക്കെയാണ്. അതിൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അപ്പം ഞാനിപ്പോൾ ആ വണ്ടിയും വണ്ടീൻ്റെ ഓണറുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ളായിട്ട് ഹാൻഡ് മെയ്ഡ് ചെയ്ത ഒരു വണ്ടിയാണ്. ഹാൻഡ് മെയ്ഡ് ചെയ്താണ് ഇതിൻ്റെ പല പാർട്സും കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെച്ചാൽ ഒരു ഇതിൻ്റെ അവസാനത്തെ ഈ ഔട്ട്ലുക്ക് കണ്ടപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ ഈ പറയുന്ന റൈഡർ മേനിക്കും ഇന്ത്യൻ ബൈക്ക് വീക്കിനൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ഒരു ഐഡിയയിലുള്ളൊരു വണ്ടി ഞാൻ കണ്ടിട്ടില്ല. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ ആ മോഡലിനെ നമുക്ക് കാണാം. ദാ ഇതാണ് ആ മോഡൽ, ഒരു ഹിമാലയൻ BS3 വണ്ടി ഒരു രക്ഷയില്ലാതെ കസ്റ്റമൈസ് ചെയ്ത് ഗ്രാഫിക്സൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് വിശേഷം പറയാനുണ്ട്. നമുക്ക് ഈ വണ്ടീൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഓണറിനെ പരിചയപ്പെടാം. ഇതാണ് ഫയസ്, എൻ്റെ പല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെക്കാനിക്കാണ്, റോയൽ എൻഫീൽഡിൻ്റെ മെക്കാനിക്കാണ്. കിടിലം പയ്യനാണ്, നമ്മുടെ എൻ്റെ അടുത്തൊരു അനിയൻ ചെക്കനാണ്, ഒരു രക്ഷയില്ലാത്ത പയ്യനാണ്. വലിയ വലിയ ഐഡിയാസും വലിയ വലിയ കോൺസെപ്റ്റും ഒക്കെ ഉള്ളൊരു പയ്യനാണ്. അപ്പോഴത്തേക്കും ഫയസേ, എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖം. ചെറിയ ക്യാമറയ്ക്ക് മുമ്പിൽ ചെറിയൊരു നാണമുണ്ട്, നിങ്ങളത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അപ്പോഴത്തേക്കും ഫയസേ, വണ്ടിക്ക് എന്തൊക്കെ ഈ ഒരു കോൺസെപ്റ്റിൽ വണ്ടി ചെയ്യാൻ ഫയാസിന് ഉള്ളൊരു ഐഡിയ എന്താണത്? ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ക്രാഷ് കാർഡ്, സാഡിൽ ഡ്യുവൽ ഡിസ്ക്, സൈലൻസർ, ഇതാണ് ആദ്യം ശ്രമിച്ചത്. ഓക്കെ. പിന്നെ വന്ന് ചെയ്തപ്പോഴത്തേക്കും സമയം ഒരുപാട് കിട്ടിയതുകൊണ്ട് ഓരോ ഡിസൈനൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഓരോ സംഭവങ്ങൾ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അറിഞ്ഞുകൂടാത്തതൊക്കെ എന്തെങ്കിലും ഫയസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫയസ് ഒന്ന് പറഞ്ഞുതരണേ. അപ്പോൾ വണ്ടീൻ്റെ വിശേഷങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ റാപ്കോൻ്റെ മോട്ടോക്രോസ് എന്ന് പറഞ്ഞൊരു മോഡൽ, പക്ക ഓഫ് റോഡ് ആയിട്ടുള്ള ഒരു ടയേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് റിമ്മിൽ തന്നെയാണ് ഈ ഒരു ടയേഴ്സ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഡബിൾ ഡിസ്ക്കാണ്. ഇത് ആക്ച്വലി സ്റ്റോക്ക് ഡിസ്ക്കാണ്, ഇത് എക്സ്ട്രാ ചെയ്ത ഡിസ്ക്കാണ്. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും ഇത് ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി ചെയ്ത ഡിസ്ക്കാണെന്ന്. പക്ഷേ ഈ ഷോയ്ക്ക് വേണ്ടി ചെയ്ത ഡിസ്ക്കല്ല, ഇത് പക്ക വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്ക്കാണ്. കണ്ട, ഇതിൽ ഒരു അലൂമിനിയം ഒരു നല്ലൊരു പീസ് വെച്ച് ഇതിൽ വെൽഡ് ചെയ്ത് കാലിപ്പർ വെച്ച് നേരെ ഇത് മാസ്റ്റർ സിലിണ്ടറിലോട്ട് കണ്ട കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ട, രണ്ട് ഡിസ്കിലോട്ട് പോകാനുള്ള രണ്ട് ട്യൂബും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. അത് നമ്മൾ ഈ സ്റ്റോക്കായിട്ടുള്ള ഡിസ്കിൽ ജസ്റ്റ് കട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. രണ്ടിലും ആ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ട, വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ഈ ഷോക്ക് അബ്സറിൻ്റെ ഈ ഒരു കയ്യിൽ ഒരു ഗാർഡ് വെച്ചിട്ടുണ്ട്. അത് റെഡ് കളറിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഗാർഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓഫ് റോഡൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല കല്ലൊക്കെ വന്ന് ഇടിച്ചാലും അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റൽ പീസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ഉണ്ട്, അങ്ങനെ വളയത്തൊന്നുമില്ല. പിന്നെ അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ മഡ് ഗാർഡാണ്. ഇത് കസ്റ്റമൈസ് ചെയ്ത ഒരു മഡ് ഗാർഡാണ്. കണ്ട, കട്ട് ചെയ്ത് ഷേപ്പ് കുറച്ച് ക്ലാമ്പൊക്കെ പിടിച്ച് കൊടുത്തിരിക്കുകയാണ്. അത് ഒരു മൊത്തത്തിൽ ഈ ഒരു ഓഫ് റോഡ് ടയറിൻ്റെ കൂടെ ഈ ഒരു മഡ് ഗാർഡ് കട്ട ലുക്കായി വന്നിരിക്കുകയാണ്. കണ്ട, അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രണ്ടിലത്തെ സെറ്റാണ്. ഈ ഒരു ഫ്രണ്ട് നിങ്ങൾ കണ്ട, ഈ ഫ്രണ്ടിൽ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ പറയാം. ഈ ഒരു LED ഹെഡ്ലൈറ്റാണ്. ഇതിൽ യെല്ലോ കളർ ടിൻ ഫിലിമാണ് ഇതിൽ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല യെല്ലോയിഷ് ആയിട്ടുള്ള കളറാണ്. അതിൻ്റെ മുകളിലൊരു ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. വേറൊരു മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഈ പറയുന്ന മഡ് ഗാർഡ്, ഈ പറയുന്ന ക്ലാമ്പ്, ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും ചെയ്തിരിക്കുന്നത് ഹാൻഡ് മെയ്ഡാണ്. അപ്പോഴത്തേക്കും കണ്ട, ഹെഡ്ലൈറ്റ് കത്തിരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ യെല്ലോ കളറിലെ ഔട്ട്പുട്ടാണ് ഇതിൽ വരുന്നത്. കണ്ട, ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ചുറ്റും ഒരു കിടിലെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഒരു പ്രത്യേക ഒരു ഷേപ്പിലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കല്ല് നേരെ വന്ന് ഇവിടെ ഇടിക്കാതിരിക്കാനും കൂടെ ഉള്ള യൂസും ഉണ്ട്. പോരാത്തതിന് ഈ പറയുന്ന ടൂൾ കിറ്റില്ലേ, ടൂൾ കിറ്റ് വെക്കാനുള്ള സംഭവമുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട ടൂൾ കിറ്റ്സൊക്കെ കണ്ട, നമ്മുടെ ഈ റോയൽ എൻഫീൽഡിൻ്റെ ടൂൾ കിറ്റുണ്ട്. ആ ടൂൾ കിറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന കയർ പോലത്തെ മറ്റേ സംഭവമുണ്ട്, ബങ്കി പോലത്തെ ഈ പറയുന്ന റബ്ബർ ബാൻഡ് പോലത്തെ സംഭവം ഇട്ട് നമുക്കിത് കെട്ടിവെക്കാൻ പറ്റും. അതിനുവേണ്ടിയുള്ള ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇത്. ഇത് ആക്ച്വലി സ്റ്റോക്ക് കമ്പനി വരുന്ന റോയൽ എൻഫീൽഡിന് ഇതാണ്. അല്ലാതെ ഒരു ലെതറിൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, അത് കയ്യിൽ കിട്ടാത്തതുകൊണ്ടാണ് തക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അതിനുവേണ്ടിയുള്ള ഒരു
സംഭവമാണ്. ഇത് ഫുൾ ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. ഇത് ഫുൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന, ഫുൾ എല്ലാം മെറ്റലെല്ലാം വെച്ച് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന സംഭവമാണ്. ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് വിൻഷീൽഡ് പോലെ ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു മെറ്റൽ പീസ് പോലത്തെ, ഒരു മെറ്റൽ പീസ് തന്നെ, മെറ്റൽ പീസ് പോലത്തെ ഒരു ചെറിയൊരു ഷീൽഡിൻ്റെ മുകളിൽ ഒരു ഫൈബർ ഗ്ലാസ് പോലത്തെ ഒരു സംഭവം വെച്ച് ചെറിയ രീതിയിലുള്ള ഒരു വിൻഷീൽഡാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഈ ഒരു മൊത്തത്തിലുള്ളൊരു ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഈ ഒരു ചെറിയ വിൻഷീൽഡ് ഇതിൻ്റെ ലുക്കിന് മൊത്തത്തിലൊരു വ്യത്യസ്തമായിട്ടുള്ള ലുക്ക് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. കണ്ട, ഒരു രക്ഷയില്ലല്ലേ, പൊളിയല്ലേ. കണ്ട, ഈ ഒരു ഫൈബർ ഗ്ലാസ് പോലും സ്റ്റോക്കായിട്ട് വരുന്നതല്ല ഇത്. പിന്നെ ഫൈബർ ഗ്ലാസ് വാങ്ങിച്ച് കട്ട് ചെയ്ത് എടുത്ത് അല്ലേ, കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഇതെല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് മെറ്റൽ വാങ്ങിച്ച് മെറ്റൽ വെച്ച് എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ട, ഇതിൽ സൈഡിൽ വരുന്നതായി കണ്ട, ഈ ക്ലാമ്പും കാര്യങ്ങളെല്ലാം കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അടുത്തൊരു മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ മീറ്റർ കൺസോളാണ്. മീറ്റർ കൺസോൾ വെച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് സ്റ്റേയിലല്ല വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേക രീതിയിലുള്ള ഒരു ക്ലാമ്പ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഒരു ഹിമാലയൻ്റെ സ്പീഡോമീറ്റർ, ആ ഒരു മീറ്റർ കൺസോൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. നമുക്ക് ഓട്ടിക്കുമ്പോഴും നല്ലൊരു കംഫോർട്ട് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇത്. അതിൻ്റെ മുമ്പ് ഒരു GPS മൗണ്ട് പോലെ GPS മൗണ്ട് വെച്ചിട്ടുണ്ട് ആ ഒരു കമ്പി. ഇതും നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്, സ്റ്റോക്കായിട്ട് വരുന്നതൊന്നുമല്ല. ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്തതാണ്. ഈ ഒരു ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിളിൻ്റെ അവർ ഇറക്കുന്ന ഒരു ടൈപ്പ് ഹാൻഡിലാണ് ഈ ഒരു ഹാൻഡിൽ. അപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു TVS റോനിൻ എന്ന് പറഞ്ഞ ഒരു വണ്ടീൻ്റെ മിറേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ട, ഒരു പ്രത്യേക ഡിസൈനിലുള്ള ഒരു മിറേഴ്സാണ് ആ ഒരു വണ്ടിക്കുള്ളത്. അപ്പോൾ അതാണ് നമ്മളിപ്പം ഈ ഒരു വണ്ടിക്ക് നമ്മൾ വെച്ചിരിക്കുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ ഇതിൽ നക്കിൾ ഗാർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നക്കിൾ ഗാർഡ്സിൽ ബാർക്ക് ബസ്റ്റേഴ്സിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വെറും മെറ്റൽ മാത്രം, ഈ പറയുന്ന നക്കിൾ ഗാർഡ്സിൽ ഇത് വെറും ഷീൽഡ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് അലൂമിനിയത്തിൻ്റെ ഒരു കമ്പിയും കൂടെ കൊടുത്തിട്ടുണ്ട്. കമ്പിക്ക് പുറത്താണ് ഈ ആക്ച്വലി ഈ പറയുന്ന നക്കിൾ ഗാർഡ്സ് വെച്ചിരിക്കുന്നത്, ഈ പറയുന്ന നക്കിൾ ഗാർഡിൻ്റെ കവർ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ടിൽ പറയാനായിട്ടുള്ളതാണെങ്കിൽ ഈ ഒരു ജസ്റ്റ് ഈ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഈ സാധനത്തിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിഞ്ഞു. പേരെന്താണ് എൻ്റെ എൻ്റെ പേര് ആക്ച്വലി ഞാൻ മറന്നുപോയി. എൻ്റെ എനിക്കറിയാം ഈ സാധനത്തിൻ്റെ പേര്. ഈ സാധനം ആക്ച്വലി ബ്ലാക്കാണ് വെക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഫുൾ എല്ലാം ബ്ലാക്ക് ആവണ്ടല്ലോ വിചാരിച്ചാണ് ഇത് ആക്ച്വലി ബ്രൗൺ ആക്കിയത്. ഇതൊക്കെയാണ് ഫ്രണ്ടിലത്തെ വിശേഷം ഉള്ളത്. അപ്പം ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ ഫ്രണ്ടിൽ? ഇതൊരു റാലി മോഡലില് ചെയ്തിരിക്കുകയാണ്. ഇത് കാണുന്ന അത്രയും സിമ്പിൾ ആയിട്ടുള്ള സംഭവമല്ല ഇത്. കുറച്ച് കിടിലമായിട്ട് ഒരു ഒരു സംഭവമായിട്ട് ചെയ്തതാണ്, മനസ്സിലായി. ഇത് റാലിക്കൊക്കെ സാധാരണ വരുന്ന വണ്ടികളുടെ ഒരു ഫ്രണ്ടിലത്തെ ഒരു ഷീൽഡ്, ഫ്രണ്ടിലത്തെ ആ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ഫ്രണ്ടിൽ ഞാൻ പറയാൻ വിട്ടിട്ടുണ്ടോ? ഇത്രേ ഉള്ളൂ. പിന്നെ അടുത്തൊരു മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടാങ്കാണ്. ടാങ്ക് നിങ്ങൾ കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. കണ്ട, ഇത് ഫുൾ ഡ്രോയിങ് ആണ്, അല്ലാതെ സ്റ്റിക്കർ വർക്ക് ഒന്നുമല്ല ഇതിൽ. കണ്ട, വണ്ടിക്ക് നമ്മൾ മൊത്തത്തിൽ ഒരു ഐഡിയയിൽ ഇട്ടിരിക്കുന്ന പേര് ട്രയൽസ് എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞാണ്. ഈ ഒരു പറയുന്ന ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് പലർക്കും അറിയാം. ഇത് നമ്മൾ നമ്മുടെ ജോഗ്രഫിയിലൊക്കെ പണ്ട് പഠിച്ച ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞൊരു മാപ്പാണ് ഇത്. ആക്ച്വലി ഈ പറയുന്ന റിവേഴ്സ്, ഈ പറയുന്ന മൗണ്ടൻസ് ഒക്കെ നമുക്ക് ഈ കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞ ഈ ലൈൻസ് ഉണ്ട്. കേട്ടോ, ഇത് ഈ കുസർ ലൈൻസ് ആണ് കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ ലൈൻസ് എന്ന് വെച്ചുള്ള ഒരു ഐഡിയ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ ട്രയൽസ് എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഹിമാലയ മലനിരകൾ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഫുൾ ഡ്രോയിങ് ആണ് നിങ്ങൾ കാണുന്ന. ഇത് ഫുൾ ഡ്രോയിങ് ആണ്, അല്ലാതെ സ്റ്റിക്കർ വർക്കല്ല. പിന്നെ ഈ ഒരു ടാങ്ക് അപ്പുറത്തെ സൈഡിലും ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ പറയുന്ന മലകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട, ഈ പറയുന്ന ടാങ്കിൽ ചെയ്തിരിക്കുന്ന ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ഹിമാചൽ ഏരിയയിലുള്ള ആ ഒരു മലനിരകളുടെ അവിടുത്തെ ടോപ്പോഗ്രഫി രീതിയിൽ വരച്ച് വെച്ചിരിക്കുകയാണ് ഇതോടെ. അതായത് ഈ പറയുന്ന ലൈൻസ് കണ്ട, ഈ പറയുന്ന കോണ്ടൂർ ലൈൻസിൻ്റെ മുകളിൽ കൂടെ റെഡ് ലൈൻ വന്നിരിക്കുന്നതാണ് നമുക്ക് പോവേണ്ട റൂട്ട്സ്. കണ്ട, കണ്ട, ഇവിടെ ഒരു സ്പോട്ടുണ്ട്. ഈ പറയുന്ന സ്പോട്ട്, ഓരോ സ്പോട്ടിൽ നമ്മൾ പോവേണ്ട സ്പോട്ടുകളുടെ ആ ഒരു മാപ്പ് രീതിയിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ട്രയൽസ് എക്സ്പെഡിഷൻ, നേരത്തെ പറഞ്ഞുള്ള ട്രയൽസ് എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടാങ്കിന് പ്രൊട്ടക്ഷനായിട്ട് ഒരു കിടില ഒരു ഇതിൻ്റെ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതും ഫുള്ളായിട്ട് അവർ എന്നെ കസ്റ്റമൈസ് ചെയ്ത ഒരു ഗാർഡാണ്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പക്ഷേ വണ്ടിയിൽ നിന്ന് വീണാൽ ടാങ്ക് നല്ല ടാങ്കിലൊന്നും വലിയ സ്ക്രാച്ചും ഡെൻറ്റൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഈ പറയുന്ന ഒരു ഗാർഡ് ഈ ടാങ്കിൻ്റെ ആയിട്ട് കുറച്ച് പുറത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തട്ടിയാലും ടാങ്കിൽ ഇടിയെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതാണ് ഈ ഒരു ടാങ്ക്.
പിന്നെ ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഈ സൈഡ് കവറിലും പോയിരിക്കുന്നത്. ഈ സൈഡ് കവർ എന്ന് പറയുന്നത് വെച്ചാൽ ആക്ച്വലി നമ്മുടെ സ്ക്രാംബ്ലർ അല്ലേ, സ്ക്രാം 411 സൈഡ് കവറാണ്. അതിൻ്റെ താഴെയും ഒരു പീസ് വെച്ച് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ പറയുന്ന ഒരു ഹിമാലയൻ BS3 വണ്ടിക്ക് ഇങ്ങനത്തെ ഒരു തള്ളലില്ല, ഒരുമാതിരി വേറൊരു ഷേപ്പാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് സ്ക്രാം 411 ഒരു പീസും വെച്ചിട്ടുണ്ട്. ഇത് എക്സ്ട്രാ പീസാണ്, ഈ താഴത്തെ ഇല്ലേ, താഴത്തെ ഈ ഒരു പീസും എക്സ്ട്രാ വെച്ചിട്ട് ചെയ്തതാണ്. അത് സ്ക്രാമിന് വരുന്നത് തന്നെ, അതും സ്ക്രാമിന് വരുന്ന ഒരു പീസ് വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന് വേറെ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ലല്ലോ. ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യാനായിട്ട് വേറെ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്കായിട്ട് വരുന്ന സ്ക്രാമ്പിൾ 411 ഈ പറയുന്ന സൈഡ് കവറും ഈ താഴത്തെ ഈ പീസും വെച്ച് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ക്രാഷ് കാർഡ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തേർഡ് പാർട്ടി കമ്പനീസ് നിന്ന് ചെയ്തൊന്നുമല്ല, ഇവർ തന്നെ കസ്റ്റമൈസ് ചെയ്ത ഒരു ക്രാഷ് കാർഡാണ് ഇത്. കണ്ട ഇതിൽ വന്നിരിക്കുന്ന ഒരു ബാറുണ്ട്. ഈ ഒരു ബാറിൻ്റെ ഈ ഒരു കണക്ഷനിൽ നിന്നാണ് ഫ്രണ്ടിലോട്ടുള്ള ഈ ടാങ്കിൻ്റെ ഒരു ഗാർഡിലും ഈ പറയുന്ന ക്രാഷ് കാർഡും കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന സ്ലൈഡർ പോലും അവർ ഉണ്ടാക്കിയെടുത്തതാണ്. കണ്ട ഇത് ഒരു അലങ്കി വെച്ച് ബോൾട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതും അവർ ഉണ്ടാക്കിപ്പിച്ചതാണ് ഈ സാധനം. പിന്നെ ഈ ഒരു ക്രാഷ് കാർഡിൻ്റെ താഴെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് അവരൊരു മെറ്റൽ പീസ് വെച്ച് അവർ അടച്ചു വെച്ചിട്ടുണ്ട്. കണ്ട അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു ഗ്യാപ്പ് അവർ ഈ ഒരു മെറ്റൽ പീസ് വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു ക്രാഷ് കാർഡിൻ്റെ ലുക്ക് വേറെ ലെവലായിട്ടുണ്ട്. കണ്ട പിന്നെ നമ്മൾ എല്ലാം ബാക്കിയുള്ള ഹിമാലയൻസിൽ വെക്കുന്നത് പോലെ ഇതിൽ ആ ഒരു ഫ്ലൂയിഡ് വരുന്നതിൻ്റെ ഒരു ഗാർഡ്, ഈ പറയുന്ന മാസ്റ്റർ സിലിണ്ടർ ഗാർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സോസ്റ്റ് ആണ്. എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ എക്സോസ്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കണ്ട ഈ ഒരു എക്സോസ്റ്റ് ഉണ്ട്. ഈ ഒരു എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വരുന്ന എക്സോസ്റ്റ് പോലെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു എക്സോസ്റ്റ് ആണ്. ഇത് ഫുള്ളായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന എക്സോസ്റ്റ് ആണ്. ഈ ഇവിടെ നിന്ന് ഇതുവരെയാണ് കമ്പനി സ്റ്റോക്ക് വരുന്ന എക്സോസ്റ്റ്. ഇവിടെ നിന്ന് വേറൊരു പീസ് വെച്ച് കണ്ട ഈ ഒരു ഭാഗത്തേക്ക് എക്സോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി. ഇത് ഫുൾ കസ്റ്റമൈസ് ചെയ്ത എക്സോസ്റ്റ് ആണ്, അല്ലാതെ വേറെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു കമ്പനീസ് നിന്ന് മേടിച്ച എക്സോസ്റ്റ് അല്ല. ഈ ഒരു പക്ഷേ ഇൻ കേസ് ഇനി ഫ്യൂച്ചറിൽ സ്റ്റോക്ക് വെക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മറ്റ് സ്റ്റോക്ക് വെക്കുന്ന രീതിയിലുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. എക്സോസ്റ്റ് നോട്ട് ഇതിൻ്റെ വീഡിയോൻ്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. ആക്ച്വലി ഈ ഹിമാലയൻ BS3 ആണ്, കാർബേറ്റർ മോഡലാണ്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നമ്മൾ മാറിയപ്പോഴത്തേക്കും ഈ കാർബേറ്ററും ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഈ പോരാത്തതിന് നമ്മൾ ഇതിൽ ഇതിൻ്റെ സ്റ്റോക്ക് നമ്മൾ ഒരു എയർ ഫിൽട്ടർ മാറ്റി DNA പവർ ഫിൽട്ടറാണ് വെച്ചിരിക്കുന്നത്. എന്നാലേ എക്സോസ്റ്റ് നല്ല എക്സോസ്റ്റ് നോട്ടും നല്ല സൗണ്ടും പോരാത്തതിന് എൻജിൻ പെർഫോമൻസും കിട്ടത്തുള്ളൂ. അതിനും കൂടെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി, ഫയസം വിട്ടുപോയി. പിന്നെ ഇതിൻ്റെ ഒരു അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാഡിൽ സ്റ്റേ ആണ്. ഈ സാഡിൽ സ്റ്റേ ഇവർ തന്നെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു സാഡിൽ സ്റ്റേ ആണ് ഇതിൽ. കണ്ട ഈ ഒരു സാഡിൽ സ്റ്റേ ഈ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത് വെച്ചാൽ സൈലൻസർ ഈ പറഞ്ഞ എക്സോസ്റ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷനും കൂടെ ഉണ്ട്. ഈ ഒരു ഇതേപോലത്തെ സാഡിൽ ഗാർഡ് തന്നെയാണ് അപ്പുറത്തും കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഈ ഒരു സാഡിൽ ഗാർഡ് ഈ ഒരു സാഡിൽ ഗാർഡിൻ്റെ അകത്ത് ഒരു 5 ലിറ്ററിൻ്റെ ഒരു മെറ്റൽ മിലിട്ടറിയിൽ വരുന്ന ഈ ഒരു മെറ്റൽ ടാങ്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 5 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഈ ഒരു സാഡിൽ ഗാർഡിൻ്റെ അകത്ത് ഈ സ്പേസിൽ 5 ലിറ്ററിൻ്റെ ഒരു കന്നാസ് കൊടുത്തിട്ടുണ്ട്. ഈ മെറ്റലാണ്, മിലിട്ടറി ഗ്രേഡുള്ള ആ ഒരു മെറ്റൽ ഈ ഒരു കന്നാസാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇവിടെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇൻ കേസ് ലോങ് യാത്രയ്ക്കൊക്കെ ഇതിൻ്റെ അകത്തൊരു 5 ലിറ്റർ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ആ കണ്ട അതും ഈ സൈഡിലാണ്, ഈ സൈഡിലുള്ള സാഡിൽ ഗാർഡിലാണ് അതും അകത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നമുക്കിപ്പോൾ സൈഡിൽ ബാഗ് എന്തെങ്കിലും കെട്ടിവെക്കാനായിട്ടുള്ള ഓപ്ഷന് വേണ്ടി ചെറിയ ചെറിയ ഇത് ചെയ്ത് ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നമ്മളെന്തെങ്കിലും ബാഗോ ലഗേജോ എന്തെങ്കിലും വെക്കുന്നെങ്കിൽ ഇതിൽ നമുക്ക് കെട്ടിവെക്കാം. അതിനാണ് ഈ ഒരു സാഡിൽ സ്റ്റേ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ചെയ്തിരിക്കുന്നുണ്ട്. എക്സ് എന്ന് പറഞ്ഞ രീതിയിൽ ചരിഞ്ഞ ഒരു ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുൾ ഹാൻഡ് മെയ്ഡ് ആണ്, ഇവർ തന്നെ കസ്റ്റമൈസ് ചെയ്തതാണ്. അത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് വെച്ചാൽ അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിട്ട് ഇത് ചെയ്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ വെച്ചിരിക്കുന്ന ഈ ഒരു നമ്മുടെ ഈ പെട്ടിയൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതും അവർ ഡിസൈൻ ചെയ്തതാണ്. ഈ ഒരു ബാക്കിൽ വന്നിരിക്കുന്ന ഈ ഒരു സംഭവം ഫുള്ളായിട്ട് ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ ഈ ഒരു പീസ് മൊത്തത്തിൽ ഈ ഒരു ഡിസൈൻ മൊത്തത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു പീസിലാണ്, ഈ ഒരു പീസാണല്ലോ നമുക്ക് സ്റ്റോക്ക് വരുന്നത്, അപ്പോൾ അതിൽ മോഡിഫിക്കേഷൻ ചെയ്തെന്നാണ് വിചാരിച്ചാൽ അല്ല. ഇത് വെക്കാനായിട്ട് സെപ്പറേറ്റ് ഫുള്ളായിട്ട് ഒരു പീസാണ് ചെയ്തത്. കണ്ട അതിവിടെ സ്ക്രൂ ചെയ്ത് വെക്കുന്ന രീതിയിലാണ് അവർ ചെയ്തത്. സ്ട്രോങ് അല്ലേ ഇത്? വേണ്ട, ഇവിടെ നിന്നേ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ സ്റ്റോക്കല്ല, ആക്ച്വലി ഈ ഒരു കമ്പി സ്റ്റോക്കല്ല, ഇത് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ റാക്കോൻ്റെ മോട്ടോക്രോസിൻ്റെ ടയർ തന്നെയാണ് ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്.
പിന്നെ ഇതിൻ്റെ വിശേഷം പറയാനുള്ളത് വെച്ചാൽ ഇതിൽ സാധാ സ്റ്റോക്ക് സീറ്റ്സ് തന്നെയാണ്. ബാക്കിൽ വന്നിരിക്കുന്ന ടൂറിംഗ് സീറ്റാണ് അല്ലേ, ഈ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനിൽ വരുന്ന ടൂറിംഗ് സീറ്റാണ് ബാക്കിലുള്ളത്. ഫ്രണ്ടിൽ സ്റ്റോക്ക് സീറ്റ് തന്നെയാണ് ഉള്ളത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മഡ്ഗാർഡാണ്. ബാക്കിലത്തെ മഡ്ഗാർഡിൻ്റെ കേസ് പറയാൻ മറന്നുപോയി. ഇത് ബാക്കിലത്തെ മഡ്ഗാർഡ് എന്ന് പറഞ്ഞാൽ സ്ക്രാം 411 ബാക്കിലത്തെ മഡ്ഗാർഡാണ് ഇതിൽ വന്നിരിക്കുന്നത് വെച്ചാൽ ഇവിടെയാണ് ആക്ച്വലി നമ്പർ ബോർഡ് വരുന്നത്. കണ്ട ഇവിടെയാണ് വെക്കുന്നത്. ഞാനത് ഇപ്പം തക്കാലം വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒരു നമ്പർ ബോർഡ് ഊരി വെച്ചേക്കാണ്. അപ്പോൾ ഇത് സ്ക്രാം 11 മഡ്ഗാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മഡ്ഗാർഡ് എന്ന് വെച്ചാൽ ഇവിടം തൊട്ട് കണ്ട ഈ ഒരു പൊസിഷനല്ലേ ഈ ഒരു പൊസിഷൻ തൊട്ട് ഈ ഒരു പൊസിഷൻ വരെയാണ് ഈ ഒരു മഡ്ഗാർഡ് സ്ക്രാം 11 മഡ്ഗാർഡ് വരുന്നത്. പിന്നെ ഇത് ഓൾട്രേഷൻ മോഡിഫിക്കേഷൻ ഒന്നും അല്ല, ഇത് ആക്ച്വലി സ്ക്രാം 11 സ്റ്റോക്ക് വരുന്ന മഡ്ഗാർഡ് തന്നെയാണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഫയാസ് പറയുന്നത് വെച്ചാൽ ഈ ഒരു മഡ്ഗാർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വരുന്ന എല്ലാ ഹിമാലയൻസിനും വെക്കാൻ പറ്റുന്ന ഒരു മഡ്ഗാർഡ് തന്നെയാണ് ഈ പറയുന്ന സ്ക്രാം 411 മഡ്ഗാർഡ്. നിന്റെ ഒരു കാഴ്ചപ്പാടിൽ വണ്ടി എന്താണ്, മൊത്തത്തിലൊരു തീം പറ ഇതില്ലായിരുന്നു. പിന്നെയാണ് പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ട്രിവാൻഡ്രത്തിൽ നിന്നല്ല, കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു ഈ മാപ്പ് ഡിസൈനൊന്നും ആരും ചെയ്തിട്ടില്ല. പിന്നെ വെളിയിൽ നോക്കിയപ്പോഴത്തേക്കും കൂടുതലും ഓഫ് റോഡ് കാറിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതിലെടുത്ത് ഡിസൈൻ ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വെളി തന്നെ വീണ്ടും ബൈക്കിനെ ചെയ്ത് ചെയ്യണം. അതായത് ഞങ്ങളെല്ലാം എല്ലാം കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളത് കണ്ടത്. അതിനുശേഷമായിരിക്കും അത് വന്നത്, ഒരു KTM വണ്ടിയിൽ. അത് പുറത്താണ്, ഇവിടെ അല്ല, ട്രിവാൻഡ്രത്തിലും കേരളത്തിലൊന്നുമല്ല, പുറത്തുള്ള ഒരു KTM വണ്ടിയിൽ ഇതേപോലെ ഒരു ടോപ്പോഗ്രഫി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയയിലാണ് ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ഒരു വണ്ടിയിൽ കൊണ്ടുവരാനുള്ള ഒരു കോൺസെപ്റ്റ്. ഒരു രക്ഷയിലായിട്ട് പക്ഷേ ഇതിൻ്റെ ഈ മലകൾ കണ്ട ഒരു നല്ല ഭയങ്കര ഒറിജിനാലിറ്റി ഉള്ളൊരു മലയാണ്. നമ്മളിപ്പോൾ ഈ പറയുന്ന ഹിമാചൽ പ്രദേശിൽ ഉത്തരാഖണ്ഡിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മലേൻ്റെ ഒരു ഫീൽ, ആക്ച്വലി ഈ ഒരു ഒറിജിനാലിറ്റി ഫീല് കറക്റ്റ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീടുകളിൽ എത്ര മാത്രം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു വല്ലാത്തൊരു ഇതാണിത്. ഇത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഭംഗി രാത്രിയാണ് കേട്ടോ. രാത്രി ഇതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്താൽ ഒരു രക്ഷയില്ല. ഫുൾ ഈ മലകളൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ വേറെ എന്തുണ്ട് ഈ വണ്ടിനെ പറ്റി പറയാം, വേറെ എന്ത് വിശേഷമുണ്ട്? ഞാൻ എല്ലാം കവർ ചെയ്തായിരുന്നു, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞായിരുന്നു. എന്തെങ്കിലും ഞാൻ വിട്ടുപോയോ ഞാൻ പറയാം? ഇല്ല, അപ്പം എല്ലാം ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ട ഇപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടിൻ്റെ സൗണ്ട് ഞാൻ ജസ്റ്റ് കേൾപ്പിച്ച് തരാം. ജസ്റ്റ് ഒന്ന് എക്സോസ്റ്റ് ഒന്ന് കേൾപ്പിച്ച, വെടി ഒന്നും വേണ്ട, ജസ്റ്റ് എക്സോസ്റ്റ് കേൾപ്പിച്ചെന്നാൽ മതി. ഈ പറയുന്ന മൊബൈൽ ഈ പറയുന്ന ക്യാമറയിൽ കൂടെ ഒരു ഈ പറയുന്ന ക്യാമറയിൽ കൂടെ എത്രമാത്രം ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ജസ്റ്റ് എന്നാലും കേൾപ്പിച്ച് തരാം, ജസ്റ്റ് ഒന്ന് സൗണ്ട്. പൊന്നേ ഒരു രക്ഷയുമില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സോസ്റ്റ് വാട്ടാണ്. ഇത് പക്ക ഓഫ് റോഡിന് വേണ്ടി ചെയ്തിരിക്കുന്ന തീമാണ്. പക്ഷേ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയും അങ്ങനത്തെ ആവശ്യമുണ്ട്. സിറ്റി യൂസിന് ഈ ഒരു ടയേഴ്സ് വെച്ച് പറ്റത്തില്ല. ഈ ഒരു നമ്മളെ ഈ ഒരു സ്റ്റോക്കായിട്ടുള്ള ഈ ഒരു റിമ്മിൽ വേറെ ടയേഴ്സ് ഇടണം, എന്നാൽ മാത്രമേ സിറ്റിന് നന്നായിട്ട് ഒരു ഫീൽ കിട്ടുള്ളൂ. ഇത് പക്ക ഓഫ് റോഡ് വെച്ചാൽ പക്ക ഓഫ് റൈഡായിട്ട് ഏത് മലയും ഏത് കുന്നും കയറി പോകുന്ന രീതിയിലാണ് ഇത് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വണ്ടിയെപ്പറ്റി പറയാനുള്ള വിശേഷം. ഞാനെല്ലാം കവർ ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യണം. ആക്ച്വലി ഫയാസ് പറയുന്ന പറഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്, ഇനി എന്താണ് ആക്ച്വലി, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഐഡിയ ഒന്നുമില്ല. ഇനി സ്റ്റിക്കർ വർക്കിംഗ് കുറച്ച് സ്റ്റിക്കർ വർക്കിംഗ് ഉണ്ട്. അപ്പോൾ എവിടെയാണ് സ്റ്റിക്കർ വർക്ക്? ഈ ഒരു ഫോർക്ക് ഗാർഡിൽ ഇനി സ്റ്റിക്കേഴ്സ് വരും. പിന്നെ ഫോഗ് ലൈറ്റ് വരുന്നുണ്ടല്ലേ, ഫോഗ് ലൈറ്റ് വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഫോഗ് ലാമ്പ് ഇവിടെ വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആ ഒരു ക്ലാമ്പ് ഇവിടെ ഡയറക്റ്റ് ഫിറ്റ് അല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് സ്പെഷ്യൽ ഒരു ക്ലാമ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അതിപ്പോൾ വെക്കാത്തത്. പിന്നെ വേറെ എന്താണ് ഫ്യൂച്ചർ ഐഡിയാസ്? കുറച്ച് സ്റ്റിക്കർ വർക്കിംഗ് ഉണ്ട്, ലൈറ്റായിട്ട് കുറച്ച് സ്റ്റിക്കറിംഗ് വർക്കിംഗ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ വണ്ടി ഒരു രക്ഷയില്ലാതിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇനി സ്റ്റിക്കറും വർക്കും ബാക്കിയെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് വണ്ടി ഏത് ലെവലാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
അപ്പോഴത്തേക്കും ഇത്രയൊക്കെ ഉള്ളൂ ഈ വണ്ടിനെ പറ്റി പറയാനുള്ള വിശേഷങ്ങൾ. അപ്പോഴത്തേക്കും പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ കൂടെ ഉള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ തുടർന്നിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും വേറെ പ്രത്യേകിച്ചൊന്നും പറയില്ല. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ ആൻഡ് ഫയാസ് ടാറ്റാ.